നമ്മുടെ ഒരു 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 യാത്രയെക്കുറിച്ച്. ആ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ശരീരം കൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു വെഹിക്കിളായിട്ട്, ഒരു വാഹനമായിട്ട് നമ്മുടെ ശരീരത്തെ നമുക്ക് റെപ്രസെൻറ്റേറ്റ് ചെയ്യാം. ഈ ശരീരമില്ലാതെ നമുക്ക് ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ശരീര ഒരു ദിശയിലേക്ക് പോകാൻ പറ്റത്തില്ല. സോ എപ്പോഴും നമ്മുടെ ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ശരീരത്തിൽ മാത്രമേ സ്പിരിച്വൽ ജേണി പോലും സാധ്യമാകത്തുള്ളൂ എന്നുള്ളതാണ് വസ്തുത. സോ ബോഡി എപ്പോഴും ദൈവത്തിൻ്റെ ഭാഗം തന്നെയാണ്, ദൈവം വെച്ചിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ബോഡി ഇല്ലാത്തൊരു ജീവിതം മനുഷ്യനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ബോഡിയാണ് നമ്മുടെ വെഹിക്കിൾ. നമുക്ക് ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഒറിജിനലിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരമാണ് ഒരു വെഹിക്കിളായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി സോൾ എന്ന് പറയുന്നതാണ് ഡ്രൈവർ, നമ്മുടെ മൈൻഡ്, നമ്മുടെ ഇച്ഛാശക്തി, നമ്മുടെ വൈകാരിക ഭാവങ്ങൾ, ഇച്ഛാശക്തി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മുടെ സോൾ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം, ആ ദേഹിയാണ് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവർ. നമ്മുടെ ശരീരത്തെ ഡ്രൈവ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്നത് ഈ സോളാണ്, ദേഹിയാണ്. ഇനി സ്പിരിറ്റ് അല്ലെങ്കിൽ ഫ്ലഷ്, ഇവിടെ ഓൾട്ടർനേഷൻ ഉണ്ട്. എയ്തർ സ്പിരിറ്റ് ഓർ ഫ്ലഷ്, ഒന്നുകിൽ ആത്മാവ് അല്ലെങ്കിൽ ജഡം. ഇതാണ് നമ്മെ ഡയറക്റ്റ് ചെയ്യുന്നത്, ഡിറക്ഷൻ നൽകുന്നത്, അല്ലെങ്കിൽ ആ റൂട്ട് മാപ്പ് നൽകുന്നത്. ഒന്നുകിൽ സ്പിരിറ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഫ്ലഷ് ആയിരിക്കും. എന്താ ഫ്ലഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോഡിയും സോളിലും സ്പിരിറ്റ് ഇല്ലാത്ത അവസ്ഥയാണ് ഫ്ലഷ്. സ്പിരിറ്റിൻ്റെ അഭാവത്തിലുള്ള ബോഡിയെയും സോളിനെയാണ് ഫ്ലഷ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളെക്കുറിച്ച് ഒന്ന് ആലോചിക്കേണ്ട ഇതാണ്, എന്നെ ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്, എന്നെ ഡയറക്റ്റ് ചെയ്യുന്നത്, എനിക്ക് ഡിറക്ഷൻ നൽകുന്നത്, മാർഗനിർദ്ദേശം നൽകുന്നത് എൻ്റെ സ്പിരിറ്റാണോ എൻ്റെ ഫ്ലഷാണോ? അപ്പോൾ 99% ആൾക്കാരെയും ഡയറക്റ്റ് ചെയ്യുന്നത്, ആ ഡിറക്ഷൻ നൽകുന്നത് സ്പിരിറ്റല്ല, ഫ്ലഷാണ്. അപ്പോൾ ഏത് ഫോഴ്സാണ് നമ്മളെ നയിക്കുന്നതെന്നുള്ളത്, അത് വിത്തിന്നസ്സാണ്, പുറത്തുനിന്നല്ല അകത്തുനിന്നാണ്. ഈ ഫ്ലഷ് എന്ന് പറഞ്ഞാലും സ്പിരിറ്റ് എന്ന് പറഞ്ഞാലും വിത്തിൻ അവർ ബോഡി അല്ലെങ്കിൽ വിത്തിൻ അസ് ആണ്, അതൊരു എക്സ്റ്റേണലായിട്ടുള്ള ഫോഴ്സല്ല. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, ബോഡി വെഹിക്കിളാണെങ്കിൽ, സോൾ നമ്മുടെ ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ, എയ്തർ സ്പിരിറ്റ് ഓർ ഫ്ലഷാണ് നമുക്ക് ഡിറക്ഷൻ നൽകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? ചിലർ പറയും ഞാൻ ആ സ്വർഗത്തിലേക്കാണെന്ന് പറയും. ചിലർ പറയും എനിക്ക് ഞാൻ എന്തൊക്കെ ചെയ്താലും സ്വർഗത്തിലെത്തുമെന്ന് സംശയമാണ് ബ്രദറെ, നരകത്തിൽ എത്തത്തുള്ളൂ, ഉറപ്പില്ല. അങ്ങനെ ചിലർ പറയും നരകത്തിലേക്കാണെന്ന് പറയും. ശരിക്കും സ്വർഗ നരകത്തിലേക്കാണോ നിങ്ങളുടെ യാത്ര? ശരിക്കും നിങ്ങളുടെ യാത്ര എങ്ങോട്ടാണ്? അതാണ് നമ്മൾ അടുത്ത് ഈ ഒരു പ്രോഗ്രാമിനകത്ത് ഏറ്റവും കോറായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ടത്, ഈ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടെന്ന് പറയുന്നതിനെ കുറിച്ചിട്ടാണ്. ഡെസ്റ്റിനേഷൻ എങ്ങോട്ടെന്നറിയാതെ നമ്മുടെ ബോഡിയും നമ്മുടെ സോളും നമ്മുടെ ഏതർ സ്പിരിറ്റ് ഓർ ഫ്ലഷിനെ നമ്മെ ഡ്രൈവ് ചെയ്യാനായിട്ട്, നമ്മളെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. സോ നമ്മളിന്ന് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മളിന്നൊന്ന് ഫിക്സ് ചെയ്യണം, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ചില റിസോഴ്സുകളാണ് പലപ്പോഴും നമുക്ക് ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്ത് തരുന്നത്. ഒന്നുകിലും നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്ത് തരും, ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹം നമ്മുടെ ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്ത് തരും, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്ത് തരും, അതുമല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന റിലീജിയൻ നമുക്ക് ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്ത് തരും. അവരല്ല നമ്മുടെ ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്യേണ്ടത്, നമ്മൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളോടാണ് എൻ്റെ ചോദ്യം, നിങ്ങളൊന്ന് മനസ്സിൽ ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങളവിടെ പേപ്പറിൽ എന്ന് എഴുതി വെക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്തൊന്ന് ഒന്ന് അടിവരയിട്ട് വെക്ക്. എനിക്കൊരു വ്യക്തമായിട്ടുള്ള ആൻസർ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണം, നിങ്ങളെങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. ഈ 2 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ നിങ്ങളുടെ മനസ്സിനകത്ത് ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്ക്, അല്ലെങ്കിൽ മനസ്സിനകത്തൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്ക്. നിങ്ങളെങ്ങോട്ട് പോകുന്നു? നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങളുടെ മനസ്സുകൊണ്ടും നിങ്ങളുടെ സ്പിരിറ്റ് അല്ലെങ്കിൽ ഫ്ലഷ് കൊണ്ടും നിങ്ങൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? അപ്പോൾ ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 റൂട്ടാണ്, 2 കാര്യങ്ങളാണ് നമുക്ക് ഡിറക്ഷൻ നൽകുന്നത്. ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ സ്പിരിറ്റ് നമ്മളെ ലീഡ് ചെയ്യും, മറ്റത് നമ്മളെ ഫ്ലഷ് നമ്മളെ ലീഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫ് ആണെങ്കിൽ, പർപ്പസ് ഓഫ് ലൈഫ് എന്താണെന്നുള്ളത് പിന്നെയും നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, സപ്പോസ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പർപ്പസ് ഓഫ് ലൈഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് നമ്മുടെ സ്പിരിറ്റ് ആയിരിക്കും. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ഫ്യുവൽ എന്ന് പറയുന്നത്, ഡീസൽ കാറും പെട്രോൾ കാറും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഫ്യുവൽ എന്ന് പറയുന്നത് വിസ്ഡമാണ്. അപ്പോൾ ഒന്നുകൂടെ
നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പർപ്പസ് ഓഫ് ലൈഫാണെങ്കിൽ, നമ്മളെ ഡിറക്ഷൻ നൽകുന്നത്, നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നത്, നമ്മളെ നയിക്കുന്നത് സ്പിരിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒഴിക്കേണ്ട ഫ്യുവൽ എന്ന് പറയുന്നത് വിസ്ഡമാണ്. ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അച്ചീവ്മെൻറ്റ്സ് ഓഫ് ലൈഫ് ആണെന്നുണ്ടെങ്കിൽ, ലൈഫിനകത്തുള്ള അച്ചീവ്മെൻറ്റ്സ് ആണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്നുണ്ടെങ്കിൽ, നമ്മളെ നയിക്കുന്നത് നമ്മുടെ ഫ്ലഷ് ആയിരിക്കും. അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫ്യുവൽ എന്ന് പറയുന്നത് നോളജ് ആയിരിക്കും. അപ്പോൾ ഡെസ്റ്റിനേഷനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ആരാൽ നയിക്കപ്പെടുന്നു എന്നുള്ളത് നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോൾ പർപ്പസ് ഓഫ് ലൈഫ് ഓരോ വ്യക്തിയുടേതും ഓരോന്നാണ്, എല്ലാവർക്കും ഒന്നല്ല പർപ്പസ് ഓഫ് ലൈഫ്. നിങ്ങൾ എഴുതി വെച്ച അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് അണ്ടർലൈൻ ചെയ്ത ആ ഒരു ഡെസ്റ്റിനേഷൻ ഇതിലേതിലാണ് പെടുന്നത് എന്നുള്ളതും കൂടെ നിങ്ങളിപ്പോൾ ഒന്ന് എഴുതണം. നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ആ ഒരു ടാഗ് ലൈനകത്ത് വരുമോ, അതോ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അച്ചീവ്മെൻറ്റ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ടാഗിനകത്ത് വരുമോ. തുടക്കത്തിൽ ആക്ടിവേറ്റ് ചെയ്യേണ്ടത് ലെഫ്റ്റ് ബ്രെയിൻ അല്ല, റൈറ്റ് ബ്രെയിനാണ്. റൈറ്റ് ബ്രെയിനിലൂടെ സഞ്ചരിച്ചിട്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ ലെഫ്റ്റ് ബ്രെയിനിലേക്ക് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നത് പ്രശ്നമാണ്. അപ്പോൾ ഈ കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അടുത്ത് നമുക്ക് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യണ്ടേ, ഡെസ്റ്റിനേഷനിലേക്ക് എത്തണ്ടേ. സോ ഡെസ്റ്റിനേഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമുക്ക് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റത്തില്ല. സോ നമ്മൾ ഏത് ബ്രെയിനിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് എന്നുള്ളതിന് അടിസ്ഥാനത്തിലാണ് അടുത്ത കാര്യത്തിലേക്ക് വരേണ്ടത്. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പർപ്പസ് ഓഫ് ലൈഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ബ്രെയിൻ റൈറ്റ് ബ്രെയിനാണ്. നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് അച്ചീവ്മെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ബ്രെയിൻ ലെഫ്റ്റ് സൈഡ് തന്നെയാണ്. ബൈ ഡിഫോൾട്ട് ലെഫ്റ്റ് സൈഡ് ആയിരിക്കും എല്ലാവരുടെ, അതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനാണ് നമ്മൾ മുറുകെ പിടിക്കാൻ പോകുന്നതെങ്കിൽ, അതാണ് നമ്മളെ ശരിക്കും നമ്മളെ മുമ്പോട്ട് നയിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് ബ്രെയിൻ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും, അത് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും. സ്പിരിച്വാലിറ്റി ഈസ് വിത്തിൻ അസ്. നമ്മുടെ ഈ വിത്തിൻ ബോഡി, വിത്തിൻ അവർ സ്പിരിറ്റ്, വിത്തിൻ അവർ മൈൻഡ്, വിത്തിൻ അവർ സോൾ, വിത്തിൻ അവർ പേഴ്സണാലിറ്റി, ഇതിനകത്താണ് സ്പിരിച്വാലിറ്റിയുടെ എ ടു ഇസഡ് കാര്യങ്ങൾ ഇരിക്കുന്നത്. ഇതിൻ്റെ വെളിയിലല്ല, ഇതിനകത്താണ്. സോ എല്ലാ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യേണ്ടതും അറിയേണ്ടതും അനുഭവിക്കേണ്ടതും എല്ലാം നമ്മിൽ തന്നെയാണ്. എന്നാലേ അടുത്ത സ്പിരിച്വാലിറ്റിയുടെ കോറായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കണക്റ്റാകാൻ പറ്റത്തുള്ളൂ.